നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. കേരളത്തിലെ കലാലയങ്ങളിൽ നിലനിൽക്കുന്ന പീഡനങ്ങളുടെയും മറ്റും ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നെഹ്റു കോളേജിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ച് നാം തിരുവനന്തപുരം ലോ അക്കാദമിയിൽ എത്തി നിൽക്കുന്നു. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ നടത്തുന്ന സ്വജനപക്ഷപാതത്തിന്റെയും പീഡനങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥകളാണ് വിദ്യാർത്ഥികൾക്ക് പറയാനുണ്ടായിരുന്നത്. സത്യത്തിൽ ആരാണ് ലക്ഷ്മി നായർ? കുക്കറി ഷോകളിലൂടെ ചാനലുകളിൽ മുഖം കാണിച്ചിരുന്ന ലക്ഷ്മി എങ്ങനെയാണ് പാർട്ടി ചാനലിലെ മുഖ്യ അവതാരകയായി മാറിയത്? കൈരളി ചാനൽ MD ജോൺ ബ്രിട്ടാസുമായി ലക്ഷ്മിക്ക് എന്താണ് ബന്ധം? ഡോക്ടർ എൻ നാരായണൻ നായരുടെ മകളാണ് ലക്ഷ്മി നായർ. അഡ്വക്കേറ്റ് അജയ് കൃഷ്ണൻ നായരാണ് ഭർത്താവ്. പാർവതി നായരും വിഷ്ണു നായരുമാണ് മക്കൾ. വിഷ്ണുവിന്റെ കാമുകി ലോ അക്കാദമി വിദ്യാർത്ഥിനിയാണ്. ഈ പെൺകുട്ടിക്കെതിരെയാണ് വിദ്യാർത്ഥികൾ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കോളേജിൽ ഈ പെൺകുട്ടിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും കോളേജ് അടക്കി ഭരിക്കുന്നത് ഈ പെൺകുട്ടിയാണെന്നും ആരോപണമുയർന്നിരുന്നു. യൂണിവേഴ്സിറ്റി പാനൽ ഈ ആരോപണങ്ങൾ സത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഗവൺമെന്റ് വിമൻ കോളേജിൽ നിന്ന് ഹിസ്റ്ററിയിലാണ് ലക്ഷ്മി ബിരുദം നേടിയത്. LLB പിന്നീട് PhD നേടി. PhD ലക്ഷ്മി തെരഞ്ഞെടുത്ത വിഷയം മതനിരപേക്ഷതയായിരുന്നു. 86 ദൂരദർശനിലെ വാർത്താ അവതാരകയായിരുന്നു ലക്ഷ്മി നായരുടെ മിനി സ്ക്രീൻ അരങ്ങേറ്റം. പിന്നീട് പ്രോഗ്രാം അവതരണത്തിലേക്ക് ചുവടുമാറി. കുക്കറി ഷോകളായിരുന്നു പ്രധാനമായും ലക്ഷ്മി അവതരിപ്പിച്ചിരുന്നത്. കൈരളി TVയിലെ മാജിക് ഓവനിലൂടെയാണ് ലക്ഷ്മി നായർ പ്രശസ്തയാകുന്നത്. 14 വർഷം പിന്നിട്ട പ്രോഗ്രാമിന് ഇന്നും പ്രേക്ഷകരുണ്ട്. പിന്നീട് കൈരളിയിലെ തന്നെ നിരവധി പ്രോഗ്രാമുകളുടെ അവതാരകയായിരുന്നു ലക്ഷ്മി. ഇതിനിടയിൽ ലോ അക്കാദമിയിൽ ഗസ്റ്റ് ലെക്ചറായി ലക്ഷ്മി ജോയിൻ ചെയ്തു. 94 സ്ഥിരം നിയമനം. ലോ അക്കാദമിയുടെ മുൻ പ്രിൻസിപ്പളും അക്കാദമി ഡയറക്ടറുമാണ് ലക്ഷ്മിയുടെ അച്ഛൻ. പാർട്ടിയിലെ ഉന്നതരുമായി ലക്ഷ്മിക്ക് അടുത്ത ബന്ധമാണുള്ളത് എന്ന് നേരത്തെ വിമർശനമുയർന്നിരുന്നു. വിഷയത്തിൽ ലക്ഷ്മി നായർക്ക് അനുകൂലമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. പാർട്ടി ചാനലിന്റെ മുഖങ്ങളിലൊന്നായ ലക്ഷ്മിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യാൻ പാർട്ടി തയ്യാറാകില്ലെന്നാണ് വിമർശകർ പറയുന്നത്. ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള SFI സമരം ശക്തമായി തന്നെ തുടരുകയാണ്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയിക്കാം ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.